കേന്ദ്ര ബജറ്റിൽ ആരോഗ്യ മേഖലയ്ക്കുള്ള നീക്കിയിരിപ്പ് 137% വർദ്ധിച്ചുവെന്ന വാദം കണക്കിലെ കളി മാത്രമാണെന്ന് സെന്റർ ഫോർ പോളിസി റിസർച്ച് പ്രസിഡന്റ് യാമിനി അയ്യർ. കാർഷിക മേഖലയിലെ പരിഷ്കരണം അനിവാര്യതയാണെങ്കിലും പുതിയ നിയമങ്ങൾ അതിന് പര്യാപ്തമല്ലെന്നും 22-ാമത് മനോരമ ബജറ്റ് പ്രഭാഷണത്തിൽ യാമിനി അയ്യർ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിക്കും നഗരങ്ങളിലെ അടിസ്ഥാന വികസനത്തിനും കൂടുതൽ പണം നൽകണമായിരുന്നുവെന്നും യാമിനി അയ്യർ അഭിപ്രായപ്പെട്ടു. ആരോഗ്യ മേഖലയ്ക്ക് നൽകിയ പരിഗണനയും വൻ നീക്കിയിരിപ്പുമായിരുന്നു നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ഇത്തവണത്തെ ബജറ്റിലെ ഹൈലൈറ്റ്. കണക്കിനപ്പുറം കാര്യത്തോടെടുത്താൽ യാഥാർത്ഥ്യം അതല്ലെന്ന് യാമിനി അയ്യർ വിലയിരുത്തുന്നു. വിവിധ വകുപ്പുകളുടെ തുക ആരോഗ്യത്തിന്റെ തലക്കെട്ടിന് കീഴിൽ നിരത്തുകയായിരുന്നു. It has been a clever pulling together of expenditures across different departments rather than a commitment to increasing health expenditures at the center. സ്വദേശി വൽക്കരണത്തിനായുള്ള വാശി, അതേസമയം വിദേശ നിക്ഷേപത്തിനായുള്ള താല്പര്യം. മോദി സർക്കാരിന്റെ സാമ്പത്തിക നയം വൈരുദ്ധ്യവും സങ്കീർണതയും നിറഞ്ഞതാണ്. ഇന്ധന നികുതിയിലെ വരുമാനം കോവിഡ് പ്രതിസന്ധിയിൽ തുണയായി. കർഷകരുടെ പ്രശ്നങ്ങൾ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായിരിക്കെ കേന്ദ്രീകൃതമായ കാർഷിക നിയമം ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. Agriculture markets across this country are deeply diverse. The challenges in Punjab, Haryana and Western UP are very different to the challenges in Tamil Nadu and Kerala are very different to the challenges in UP. കുടിയേറ്റ തൊഴിലാളികൾക്ക് ബജറ്റിൽ കൂടുതൽ പരിഗണന നൽകേണ്ടതായിരുന്നു. പ്രതിസന്ധികൾ ഉടൻ നീങ്ങില്ലെങ്കിലും ഓഹരി വിറ്റഴിക്കൽ വഴിയുള്ള ധനസമാഹരണം ഉൾപ്പെടെ സർക്കാർ ലക്ഷ്യമിട്ട കാര്യങ്ങൾ കൃത്യമായി നടന്നാൽ പ്രതീക്ഷയ്ക്ക് ഏറെ വകയുണ്ട്. നടപ്പുവർഷം നിർണായകം. കോവിഡ് കണക്കിലെടുത്ത് ഇത്തവണ പ്രഭാഷണം ഓൺലൈനായിരുന്നു. മനോരമ ന്യൂസ്, ഡൽഹി.